ഇന്ത്യ അടുത്ത ലോകശക്തി. അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ കാര്യം ഇതാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അതുവഴിക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് ഏവരും പറയുന്നത്. ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈയിടെ അതിവേഗം കരുത്ത് നേടിയ മറ്റൊരു രാജ്യം ഇല്ല. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധവും അതിനൊപ്പം വികസിച്ചിരിക്കുന്നു. അത്രയേറെ ആഴവും ശക്തിയുമുള്ളതുമായി ബന്ധം മാറിയിരിക്കുന്നു. ഇന്ത്യ ഏറെ പ്രത്യേകതകളുള്ള രാജ്യമാണ്. തന്ത്രപരവും അത്ഭുതകരവുമായ നിരവധി ഗുണങ്ങളാണ് ഇന്ത്യക്കുള്ളത്. സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗമാണ് ഇന്ത്യ നീങ്ങുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് കരുത്താണ്. ഇതായിരുന്നു ആ വാക്കുകൾ. തീർന്നില്ല. ഇന്ത്യയുടെ വളർച്ചയിൽ നെടുവീർപ്പിടുന്ന ചിലരുണ്ട്. അക്കൂട്ടർ വീണ്ടും നെഞ്ചിടിപ്പോടെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്: ഇന്ത്യയുടെ വളർച്ച കണ്ണൻ ചിമ്പിക്കുന്നതാണ്. ഇന്ത്യ അമേരിക്കയെയും വെല്ലും. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ചയെ പ്രശംസിച്ചെത്തിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനും ആഗോള വ്യവസായിയുമായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറാണ്. ഇന്ത്യയിൽ നികുതിക്ക് വിധേയമായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്ക് ഇത് നല്ല കാലമാണ്. ട്രംപ് ഓർഗനൈസേഷന്റെ രണ്ട് വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ഉടൻ ഇന്ത്യയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുടക്കുന്ന പണം നിക്ഷേപകർക്ക് വലിയ തോതിൽ ലാഭം കൊണ്ടുവരും. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖല അമേരിക്കയെ മറികടക്കുമെന്നും ട്രംപ് ജൂനിയർ പറഞ്ഞു. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിലവിൽ ലാഭകരമായി പ്രവർത്തിച്ചു വരികയാണ് ട്രംപ് ഓർഗനൈസേഷൻ. 2500 കോടിയുടെ പദ്ധതികൾ കൂടി കമ്പനി ഉടൻ ഇന്ത്യയിൽ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകാനും ഇത് കാരണമാകുമെന്നും ട്രംപ് ജൂനിയർ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നും വിദേശ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പിന്തുണ വളരെ മികച്ചതാണ്. കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം മികവുറ്റതും തൃപ്തികരവുമാണ്. ഗുരുഗ്രാം, മുംബൈ, കൊൽക്കത്ത, പൂനെ എന്നിവിടങ്ങളിൽ പുതിയ പ്രൊജക്ടുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തുടരുന്ന ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇത് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.